വേഗത്തിൽ റിക്കവർ ആയിട്ട് വന്നതാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ ഇത് റിക്കവർ ആയി വരും. ഇന്ന് നമുക്ക് ഡീഹൈഡ്രേറ്റ് ആയി പോയി നമ്മുടെ ഓർക്കിഡുകളെ വളരെ ഹെൽത്തി ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം അതിനുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ അശ്മി സുൽത്താന, വെൽക്കം ടു സുലൂസ് ഡയറീസ്. നമ്മുടെ പ്ലാന്റുകളിൽ ചില സമയത്ത് വളരെ പ്ലാന്റുകൾ അങ്ങനെ ഡീഹൈഡ്രേറ്റ് ആയിട്ട് ചുരുങ്ങിയിരിക്കുക, ലീഫുകൾ അങ്ങനെ ചുരുണ്ട് ചുരുണ്ട് പോവുക, അതുപോലെ സ്യൂഡോ ബൾബുകൾ ചുരുങ്ങി പോവുക, അങ്ങനെ വരാറുണ്ട്. അത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാവാം, അതുപോലെ വെള്ളം ഒഴിക്കുന്നില്ല അതിൻ്റെ വ്യത്യാസം കൊണ്ടുമൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ ഓർക്കിഡുകളുടെ ഈ ഡീഹൈഡ്രേറ്റ് ആയ പ്ലാന്റുകൾ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതിൽ കോളിങ്ങിനായിട്ട് പ്രത്യേക നമ്പറുണ്ട്. ഇപ്പോൾ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കാറ്റലോഗ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് സുലൂസ് ഡയറീസ് എന്നുള്ള പേജ്, അതുപോലെ ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്തുകൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കണ്ടൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കമൻസ് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഈ ഡീഹൈഡ്രേറ്റ് ആയിപ്പോയ ഓർക്കിഡുകളെ റെഡിയാക്കിയിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളുടെ വൺ സി ഡി ഓർക്കിഡുകൾക്കാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഡീഹൈഡ്രേഷൻ വരാറുള്ളത്. അതുപോലെ മൊക്കാറ വാൻഡയ്ക്കൊക്കെ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊരു ഡീഹൈഡ്രേറ്റ് ആയി പോയൊരു പ്ലാന്റ് ആണ്. കണ്ടായാലും സ്യൂഡോ ബൾബ് ഉണ്ടോ, വളരെ ഇതായിട്ട് ചുളുങ്ങി ചുളുങ്ങി ഇരിക്കുന്നുണ്ടോ. പക്ഷേ ഇത് നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ ഇത് റിക്കവർ ആയി വരും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ വരുമ്പോൾ സാധാരണ ഞാൻ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കും. ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ചിലപ്പോൾ മൂന്ന് നേരം ഒഴിക്കും, അല്ലെങ്കിൽ മഴയുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് നേരം എന്തുമായാലും ഒഴിച്ചു കൊടുക്കും ഈ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് ദിവസമൊക്കെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിടാൻ പറ്റും. അങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാൽ ഈസി ആയിട്ടിത് പെട്ടെന്ന് ഇതിന് ഡീഹൈഡ്രേഷൻ മാറിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വരും. അപ്പോൾ ഇതിന് നമുക്കൊന്ന് വെള്ളത്തിൽ മുക്കി കുറച്ച് നേരം ഇട്ടിട്ട് ഇതെന്ത് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വെള്ളത്തിൽ ഓർക്കിഡ് വളർത്തുന്ന ഇത് പറഞ്ഞപ്പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും വെള്ളത്തിൽ നമുക്ക് ഓർക്കിഡ് വളർത്താം, പക്ഷേ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ടുകൾക്ക് എപ്പോഴും വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഇഷ്ടമാണ്. വെള്ളത്തിൽ ഓർക്കിഡ് വളർത്തുമ്പോൾ ഈ റൂട്ടുകൾക്ക് നല്ല രീതിയിൽ വെള്ളം ആവശ്യമാണ്. അതുപോലെ തണലും ഇഷ്ടപ്പെടുന്നതാണ് ഈ റൂട്ടുകൾ. ഓർക്കിഡിൻ്റെ റൂട്ടുകൾക്ക് പൊതുവേ നല്ല വെയിലത്താണ് നമ്മൾ വെച്ചേക്കുന്നതെങ്കിൽ റൂട്ടുകൾ പോകുന്നത് ഇരുട്ടുള്ള സ്ഥലത്തേക്കായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഓർക്കിഡുകൾ ഇരുട്ടുള്ള ഭാഗത്തേക്ക് റൂട്ടുകൾ ഓടിപ്പോകുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും കയർ ചുറ്റിയതാണെങ്കിൽ കയറിനുള്ളിലേക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഷെയ്ഡഡ് ഏരിയയിലേക്ക് ഇങ്ങനെ വളഞ്ഞു പോകും. നമ്മൾ വീട്ടിലൊക്കെ ഹാങ് ചെയ്തിട്ടേക്കുന്നതിൻ്റെ ഷെയ്ഡിൽ ഏരിയയിലോട്ട് ഈ റൂട്ടുകളും വെയിലുള്ളിടത്തോട്ട് ലീഫും ഫ്ലവറും പോകുന്നത് കാണാം. അപ്പോൾ അതിന് തണലും അതുപോലെ തണുപ്പും ഒക്കെ ഇഷ്ടമാണ് റൂട്ടുകൾക്ക്. അപ്പോൾ രണ്ടും വേണം. വെള്ളത്തിൽ ഓർക്കിഡ് വളർത്താമെന്ന് ചോദിക്കുന്നവർക്ക് നമുക്ക് വെള്ളത്തിൽ റൂട്ടുകൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ തണ്ട് ഭാഗങ്ങൾ ഒരുപാട് കാലമൊക്കെ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഴുകിപ്പോവും. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ റൂട്ടുകൾക്ക് പക്ഷേ പ്രശ്നം ഉണ്ടാവത്തില്ല. ഇലകൾക്ക് നല്ല ചൂടും വേണം, റൂട്ടുകൾക്ക് തണുപ്പും വെള്ളമൊക്കെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിലുള്ള കെയറിങ് കറക്റ്റ് കിട്ടുമ്പോഴാണ് ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരുന്നത്. വെള്ളത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ സ്യൂഡോ ബൾബ് കേടായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു ഡീഹൈഡ്രേറ്റ് ആയ പ്ലാന്റ്സിന് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് അങ്ങനെ കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂറൊക്കെ വീതം ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അത് ഞാൻ കാണിച്ചു തരാം ഈ പ്ലാന്റിലുണ്ടാകുന്ന വ്യത്യാസം. അതുപോലെ എൻ്റെ കയ്യിൽ നേരത്തെയും ഇതുപോലെ വൺ സി ഡിയും വാൻ്റെ ഒക്കെ ഡീഹൈഡ്രേറ്റ് ആയി പോയതിനെ ഞാൻ ഇതുപോലെ വെള്ളത്തിൽ ബേസിൻ വെച്ചിട്ട് അതിൽ ഇട്ട് വെച്ചേക്കും പ്ലാന്റ്. അപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് റിക്കവർ ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരും, ഫ്രൂട്ടുകളൊക്കെ വളർന്നു വരുന്ന കാണാം. അപ്പോൾ ഈ പ്ലാന്റിനെ നമുക്ക് നിന്ന് വെള്ളത്തിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് അതിനായിട്ട് ഞാൻ എന്താ ഒരു കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തോട്ട് ഇട്ട് നമുക്ക് ഒരു വൺ അവർ വീതം, ഒരു രണ്ട് ദിവസം, വൺ അവർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ, രണ്ട് മൂന്ന് നേരമായിട്ട് ചെയ്യുക. കണ്ടിന്യൂസ് ഇടണ്ട, നമുക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊന്ന് വെള്ളത്തിയിടാം. ഇതിൽ ഞാൻ സ്പാഗ്നം മോസാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മോസായതുകൊണ്ട് നന്നായിട്ട് വെള്ളം പിടിച്ച് തിരിക്കുകയും ചെയ്യും. നമുക്കൊന്ന് വെള്ളത്തിൽ മുക്കി കുറച്ച് നേരം എന്തായാലും ഇടാം.
കുറച്ച് സമയം നമുക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ ഇട്ടേക്കാം ഏകദേശം 2 മണിക്കൂറോളം ഒക്കെ നമുക്ക് ഇങ്ങനെ ഇടാം കേട്ടോ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതൊക്കെ ഡീഹൈഡ്രേഷൻ സംഭവിച്ച പ്ലാന്റ്സ് ആണ് ചൂട് കൂടുതലായതുകൊണ്ട് അപ്പോൾ വെള്ളം കറക്റ്റ് ചെയ്തിനത്തെ വീണില്ലെങ്കിൽ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് വെള്ളത്തിൽ മുക്കി ഇടാം അപ്പോൾ എങ്ങനെ നോക്കാവേ റൂട്ട് നന്നായിട്ട് വരാനായിട്ട് നമുക്ക് ഇതിന് വേണമെങ്കിൽ റൂട്ടിംഗ് ഹോർമോണിൽ വേണമെങ്കിൽ മുക്കിയിടാം ഇതുപോലെ തന്നെ ഇപ്പം അത്യാവശ്യം റൂട്ടുള്ള പ്ലാന്റ്സും ഒക്കെ ഉണ്ട് ഇപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് റൂട്ടിംഗ് ഹോർമോൺ കൊടുത്ത പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് റൂട്ടിംഗ് ഹോർമോൺ ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല പ്യുവറായിട്ടുള്ള വെള്ളത്തിൽ നന്നായിട്ട് മുക്കി ഒരു വൈകുന്നേരം വരെയൊക്കെ ഇടും എന്നിട്ട് രാത്രി വീണ്ടും എടുത്ത് വെച്ചിട്ട് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും വളരെ ബുദ്ധിമുട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഈ അസുഖം മാറിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വരും ഈ ലീഫൊക്കെ നന്നായിട്ട് നിവറും ഈ പ്ലാന്റ് ഇതുപോലെ നേരത്തെ ഡീഹൈഡ്രേറ്റ് ആയിപ്പോയി ഒരുപാട് ഉണങ്ങിയിരിക്കുമായിരുന്നു അപ്പോൾ ഇത് ഒരു 2 ആഴ്ചയോളം ഞാൻ വെള്ളത്തിൽ ഇടേണ്ടതായിട്ട് വന്നു അങ്ങനെ വെള്ളത്തിൽ കണ്ടിന്യൂസ് രാത്രിയിലും ഇട്ടേക്കുമായിരുന്നു ഇത് പിന്നെ 500 എന്ന് പറയുന്ന വെറൈറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രശ്നമില്ല വെള്ളത്തിൽ കിടന്നാലും ഒന്ന് പെട്ടെന്ന് അസുഖം വരുന്ന പ്ലാന്റൊന്നും അല്ല ഇത് അപ്പോൾ ഞാനതുകൊണ്ട് 2 ആഴ്ച കണ്ടിന്യൂസ് ഇട്ട് അപ്പോൾ തന്നെ അതായത് ഇതിൻ്റെ പ്രോബ്ലം മാറിയേക്കുന്നുണ്ടോ ലീഫുകൾ നല്ല ഫ്ലഷി ആയിട്ട് വന്നുണ്ടോ കാണുമ്പോൾ അറിയാം ഒരു അസുഖം വന്ന പ്ലാന്റ് ആയിരുന്നു അസുഖമല്ല അത് അതൊരു കണ്ടീഷനാണ് ഒരു അവസ്ഥയാണ് അതിൻ്റെ ഒരു ഇപ്പോൾ അത് മാറി നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ലീഫ് ഏറ്റവും താഴത്തെ ലീഫ് ഉണ്ടോ അത് കാണുമ്പോൾ അറിയാം ആ ഒരു ഡീഹൈഡ്രേഷൻ സംഭവിച്ച് അത് നമുക്കാണെങ്കിൽ കട്ട് ചെയ്ത് കളയാം ബാക്കി ലീഫുകളെല്ലാം അടിപൊളിയായിട്ട് വന്നു അതുപോലെ നല്ല റൂട്ടിൻ്റെ നല്ല ടിപ്പുകളും വന്നിട്ടുണ്ട് കണ്ടോ ഈ പ്ലാന്റ് നമ്മൾ നേരത്തെ ഈ ഡീഹൈഡ്രേറ്റ് ആയിപ്പോയിട്ട് ഇതിനെ കെയറിംഗ് സെക്ഷനിലോട്ട് മാറ്റിയതായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു 1-2 മാസം ആവുന്നു അപ്പോഴത്തേക്ക് ഇതാ പുതിയ ഗ്രോത്ത് വന്നു ആ ഒരു ചെറിയ സ്യൂഡോ ബൾബുകൾ ഭയങ്കര ഡ്രൈ ഇതൊക്കെ ഡ്രൈ ആയിരുന്നു അപ്പം അത് മാറിയിട്ട് വേഗത്തിൽ റിക്കവറായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പ്ലാന്റുകൾ വളരെ ഹെൽത്തി ആയിട്ടും ഭംഗിയായിട്ടും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഡീഹൈഡ്രേറ്റ് ആയി പോയി എന്ന് വിചാരിച്ചിട്ട് പ്ലാന്റുകൾ നശിച്ചു പോകുന്നില്ല വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടി വിചാരിക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ